എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമുക്കിന്ന് ബി കെനിൻ്റെ ഒരു ബക്കറ്റ് ഷാമുവൽ എന്ന കഥ കേൾക്കാം. അത് സാമുവൽ ബക്കറ്റ് എന്ന എഴുത്തുകാരനെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു കഥയാണ്. നമുക്ക് പേര് കേൾക്കുമ്പോഴേ മനസ്സിലാക്കാം. സാമുവൽ ബാർക്ലേ ബക്കറ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. 1906 മുതൽ 1989 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. ഐറിഷ് നാടകൃത്തും കവിയും നോവലിസ്റ്റും ആയിരുന്നു സാമുവൽ ബക്കറ്റ്. 1969 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. നിരൂപകരുടെ അഭിപ്രായത്തിൽ വിഷാദവും ദുരന്തബോധവും നിറഞ്ഞ രചനകളായിരുന്നു ബക്കറ്റിൻ്റേത്. 1940കളുടെ അവസാനം രചിച്ച 1952 പ്രസിദ്ധീകരിച്ച ഗോദോയെക്കാത്ത് വെയ്റ്റിംഗ് ഫോർ ഗോദോ എന്ന നാടകമാണ് ഇദ്ദേഹത്തെ ലോകപ്രശസ്തനാക്കിയത്. ഫ്രഞ്ചിൽ രചിച്ച മൂലകൃതി 1954 ഇംഗ്ലീഷിലേക്ക് പരിഭാഷ ചെയ്തത്. ബക്കറ്റിൻ്റെ കൃതികൾ വളരെ എഴുന്നു നിൽക്കുന്നവയും ചുരുക്കം വാക്കുകൾ കൊണ്ടും നിർമ്മിച്ചവയാണ്. ചില വിശകലനങ്ങൾ അനുസരിച്ച് ബക്കറ്റിൻ്റെ കൃതികൾ മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് ഗാഢമായി അശുഭവിശ്വാസം പുലർത്തുന്നതായിട്ടൊക്കെ കാണാം. വർഷം ചെല്ലുന്തോറും അദ്ദേഹത്തിൻ്റെ കൃതികൾ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ പ്രയാസവും കെട്ടുറപ്പ് കുറഞ്ഞവയും ആയി തീർന്നതായിട്ട് പറയുന്നുണ്ട്. ഹാസ്യം കൊണ്ട് പല കാര്യങ്ങളും അദ്ദേഹം മറച്ചു വെക്കുന്നതായിട്ടും കാണാം. പല വായനക്കാരുടെ അഭിപ്രായത്തിൽ ബക്കറ്റ് തൻ്റെ കൃതികളെ അവതരിപ്പിക്കുന്ന ജീവിത പ്രതിബന്ധങ്ങൾ, ജീവിതയാത്ര എത്ര കഠിനമാണെങ്കിലും ഒടുവിൽ ആ കാഠിന്യങ്ങൾക്ക് തക്ക വിലയുള്ളതാണ് എന്ന തത്വം പ്രദർശിപ്പിക്കുന്നതാണെന്ന് പറയുന്നു. അതുപോലെ മറ്റു പലരും ബക്കറ്റിൻ്റെ അശുഭവിശ്വാസം മനുഷ്യൻ്റെ അവസ്ഥയോടല്ല, മറിച്ച് പ്രത്യാശ നിറഞ്ഞ വ്യക്തികളിൽ കഴിവില്ലാത്ത വിധി അടിച്ചേൽപ്പിക്കുന്ന അംഗീകൃത സാമൂഹിക സാംസ്കാരിക കെട്ടുപാടുകളോടാണ് മനുഷ്യൻ്റെ അന്തർലീനമായ അശുഭാപ്തി വിശ്വാസമാണ് ബക്കറ്റിൻ്റെ കൃതികൾ കാണിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ അടിച്ചമർത്തുന്ന ലോകത്തോട് ഒരു ബലാബലം നിലനിൽക്കുന്നുവെന്നും നിരൂപകർ അഭിപ്രായപ്പെടുന്നു. അതുപോലെ തന്നെ ഇതിനകത്തെ ഗോദോ എന്ന കഥാപാത്രം പറയുന്നത് ദൈവമാണെന്ന് നിരൂപകർ പറഞ്ഞു. പക്ഷെ അതിനെ ബക്കറ്റ് എതിർക്കുന്നുണ്ട്. ഞാൻ ദൈവമാണെങ്കിൽ ദൈവം എന്ന് തന്നെ ഞാൻ എഴുതുമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ഗോദോയെക്കാത്തിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി. വെയ്റ്റിംഗ് ഫോർ ഗോദോ എന്ന പേരിലാണ് അത് ഇംഗ്ലീഷിലാക്കിയത് നമ്മൾ കണ്ടു. ഫലശൂന്യമായ കാത്തിരിപ്പ്, അതായത് ആരെന്നറിയാത്ത ഗോദ എന്ന ആൾക്ക് വേണ്ടി സുഹൃത്തുക്കളായ വ്ളാദിമിർ എസ്ട്രാഗൻ എന്നിവരുടെ അനന്തവും ഫലശൂന്യവുമായ കാത്തിരിപ്പാണ് ഇതിൽ ചിത്രീകരിക്കപ്പെടുന്നത്. അത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഗോദോയുടെ അസാന്നിധ്യം ഉൾപ്പെടെ നാടകത്തിൻ്റെ പല ഘടകങ്ങളും അതിൻ്റെ കണക്കില്ലാത്ത വ്യാഖ്യാനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഗോദോ ദൈവത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ള വ്യാഖ്യാനത്തെ ബക്കറ്റ് എതിർക്കുന്നുണ്ട്. ഏതായാലും പുരസ്കാരം, നോബൽ പുരസ്കാരമൊക്കെ ലഭിച്ച ഈ ലോകപ്രശസ്തമായ ഈ നാടകം, ഈ നാടകത്തിന് അനേകം പഠനങ്ങൾ ഉണ്ടാകുന്ന സ്വാഭാവിക നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രത്യേകത. പല കൃതികൾക്കും മൂല്യം, അതിൻ്റെ മൂല്യം അനുസരിച്ചൊന്നും അല്ലേ പുരസ്കാരം ലഭിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ പുരസ്കാരം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ആ കൃതി എടുത്തിട്ട് പഠിക്കും. അന്നേരം എഴുതിയ ആൾ ഉദ്ദേശിക്കാത്ത പല അർത്ഥങ്ങളും അവർ ആ കൃതിയിൽ കണ്ടെത്തും. ഇതൊക്കെ സ്വാഭാവികം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ വിക്കേൻ ഈ കഥയിൽ പരിഹസിക്കുന്നത് നമുക്ക് കാണാം, കഥ കേൾക്കാം. തങ്ങളറിയാതെ പ്രശസ്തരായി മരിച്ചവരെക്കുറിച്ച് ഒരു പഴങ്കഞ്ഞി പ്രയോഗമുണ്ട്, ക്ലീശേ. ജീവിച്ചിരിക്കെ അതിയാൻ ഒരു ഇതിഹാസമായിരുന്നു. മരണം കഴിഞ്ഞിട്ടും അതിയാനെ ചൊല്ലിച്ചിരിക്കാത്തവരില്ല. മരണം അതിനകത്തേതി മരണം അല്ലേ. സമീപഭൂതത്തിൽ അന്തരിച്ച ഒരു ബക്കറ്റ് ഷാമുവൽ ഈ വകുപ്പിൽ പെടുന്നു. ഒന്ന് രണ്ട് നോവലുകളും രണ്ട് മൂന്ന് നാടകങ്ങളും എഴുതിയിരുന്നില്ലെങ്കിലും ബക്കറ്റിന് നോബൽ സമ്മാനം കിട്ടുമായിരുന്നു എന്നാണ് വിക്കേൻ പറയുന്നത്. ലോകത്തെ ഒരു ശരാശരി സാഹിത്യ അക്കാദമിയിലെ പാതി സാക്ഷരതക്കാരിലും ഉപരി നോബൽ സമ്മാന സമിതിയിലെ സജ്ജനത്തിനുമില്ല അക്ഷരത്തിന്റെ പിടിപാട്. കളിയാക്കുക അല്ലെ. തന്റെ നാടകാന്തം കവിത്വം കണ്ടവരെയും നോവൽ ബുക്ക് വായിച്ചവരെയും ദുരൂഹതയുടെ ഊടുവഴിയിലൂടെ സവാരി കൊണ്ടുപോയ ബിരുദനായിരുന്നു ബക്കറ്റ്. പബ്ലിക് റിലേഷൻസ് ആയിരുന്നു ആശാന്റെ കുറുവടി.
കല ചുരുട്ടി കക്ഷത്ത് വെച്ച് പാരീസിലെ തെരുവുകൾ തെണ്ടുന്ന ആർട്ട് ക്രിറ്റിക്ക്, ഡ്രാമ ക്രിറ്റിക്ക്, പുസ്തക നിരൂപകൻ എന്നിവരോട് അമുഖനായ ഒരാൾ മന്ത്രിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ തോന്നുന്നു. മന്ത്രാവലി ലോക ജനതയുടെ മനസ്സിനെയും അതിൻ്റെ സാക്ഷിയെയും മതിക്കുകയും മർദ്ദിക്കുകയും ഞെട്ടിക്കുകയും മറ്റ് ഒടിയൻ വേലകൾ ചെയ്ത് അസ്ഥപ്രജ്ഞരാക്കുകയും ചെയ്യുന്ന കൃതികളാണ് പ്ലാസ്റ്റിക് ബക്കറ്റിനകത്ത്. ഒന്ന് രുചിക്കാൻ അസ്ഥിയില്ലാതെയും മനുഷ്യന് ദുഃഖിക്കാം. എല്ലിലും ജീവിതം ശൂന്യമാണ്. മരിക്കാതിരിക്കാൻ വല്ല ഒറ്റമൂലിയും ഉരുത്തിരിക്കുന്നത് വരെ ഈ ദുരവസ്ഥ തുടരും. വാർത്ത ശേഖരിക്കാൻ തെരുവ് തിരയുന്ന സ്വന്തം ലേഖകരെ പോലെ ഇത് കേട്ട പാഠ വിമർശകർ തങ്ങളുടെ ടൈപ്പ് റൈറ്ററുകളിലേക്ക് പായുന്നു, കൊട്ടുന്നു. ബക്കറ്റിനകത്ത് ഉരുപ്പടി കുറവാണെങ്കിലും അവ നമ്മുടെ നിദ്രയെ കീഴ്മേൽ മറിക്കുന്നു. തന്നെയുമല്ല, അവാർഡ് കിട്ടിയതോടുകൂടി അല്ലേ എല്ലാവരും അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കൃതിയെക്കുറിച്ചും എഴുതാൻ ഓടി നടക്കുന്നു, ഉറക്കം അളക്കുന്നു എന്നാണ് പറയുന്നത്. നിരൂപകന്റെയും പത്രാധിപന്റെയും കോപ്പുകൾ ഒന്നുകളായതുകൊണ്ട് ഈ പുതിയ വിജ്ഞാനം അച്ചടി യന്ത്രത്തിൽ കയറി പത്രരൂപത്തിൽ പുറത്തു വരുന്നു. മറു രാജ്യത്തെ വർത്തമാന കടലാസുകൾ അത് പകർത്തുന്നു. ഇന്ന് ഞാൻ പണ്ടേ പറഞ്ഞതാണ്, അന്ന് ആരും ശ്രദ്ധിച്ചില്ല എന്ന് യൂട്യൂബിന്റെ നിലവാരമുള്ള വേറൊരുത്തൻ വിശേഷാൽ കാച്ചുന്നു. ബക്കറ്റിനകം കാണാൻ ബുദ്ധിജീവികൾ ഇളകി വശാകുന്നു. തോളിൽ തൂക്കുന്ന തുണിസഞ്ചിക്ക് വില കൂടുന്നു. ഹെയർ ഡ്രസ്സറുടെ ബിസിനസ് ഡൗൺ ആവുന്നു. ഒരു ബക്കറ്റ് ഷാമുവിൽ ഒരു കൊടുങ്കാറ്റാവുന്നു. നോബൽ സമ്മാന സമിതിക്കാർ വെട്ടിലാവുന്നു. ഇത് വാർത്തയാണ്. തങ്ങളോട് ആരും ഇവനെ മുൻനിർത്തി മുൻകൂർ പറഞ്ഞില്ല. പത്രം പ്രവർത്തിപ്പിക്കുന്നതിലും വേണ്ടേ ഒരല്പം ബച്ചാവത്ത് മര്യാദ? ഇനിയും വൈകിയാൽ ജനം സത്യം പറയും. സമിതി അംഗങ്ങൾ തലയ്ക്ക് ചികിത്സിക്കുന്നില്ല. പ്രശ്നം മൂർച്ഛിക്കുന്നതിന് മുമ്പ് എക്ഷനെ ഒതുക്കണമെന്ന് സമിതി തീരുമാനിക്കുന്നു. ഡൈനമിറ്റ് കണ്ടെത്തിയ ആൽഫ്രഡച്ചൻ നോബൽ പിന്നീട് പശ്ചാത്തപിച്ചേർപ്പെടുത്തിയ പല നിറത്തിലുമുള്ള സമ്മാനങ്ങളിൽ ഒന്ന് സാഹിത്യത്തിന്റെ തലയ്ക്ക് വെച്ച് ക്രിസ്തുവിന് പിൻപ് 1969 ബക്കറ്റിനെ പിടിപ്പിക്കുന്നു. ഈ ഗോള പ്രശസ്തന് പുറമെ ആഗോള പ്രശസ്തനുമാകുന്നു ഷാമുവേൽ. ആമേൻ. പിന്നെ ഭാഷ്യം അയങ്കാരന്മാർ രംഗം കൈയടക്കുന്നു. വെള്ളം കോരുന്ന ബക്കറ്റ് ചിന്തിക്കാത്ത കാര്യങ്ങൾ പോലും ഫോട്ടോ കോപ്പികളായി പത്രങ്ങളിൽ വരുന്നു. അതായത് എഴുത്തുകാരൻ ചിന്തിക്കാത്ത കാര്യങ്ങൾ പോലും എഴുതി പ്രചരിപ്പിക്കുന്നു. ജനീവയിൽ ചിത്രാ സുബ്രഹ്മണ്യവും മദ്രാശിയിൽ എൻ റാമും ഓവർ ടൈം ഡെസ്കിൽ ഇരിക്കുന്നു. പരേതന്റെ സുഭാഷിതങ്ങൾ ജീവിതം മരണത്തിൽ അവസാനിക്കുന്നു. മറിച്ച് നടിക്കുന്നവനാകട്ടെ കൊല്ലപ്പെടുന്നുമില്ല. ചാവിനു മുമ്പുള്ള ജീവിതമാണ് കേമം. വയസ്സായി മരിച്ചാലും ജനിക്കുമ്പോൾ ചെറുപ്പമായിരിക്കും. സംബന്ധമില്ലാത്തവൻ അസംബന്ധനാണ്. ചോദ്യം: അറ്റകൈനും 10 കൊടുത്താൽ വീണ്ടും ഒരു ജന്മമുണ്ടോ? ഉത്തരം: അരങ്ങിൽ പരീക്ഷിക്കേണ്ട കാര്യമാണിത്. അസംബന്ധനായി ശപിക്കപ്പെടാൻ ഗ്രഹപ്പിഴയാണോ കാരണം? എത്ര കക്ഷിക്കുമേൽ കൈവശാവകാശം സ്ഥാപിച്ചെടുക്കുന്നതുവരെ ആരും മറ്റാരുടെയും സംബന്ധക്കാരനാകുന്നില്ല. പാർട്ടികൾ മുങ്ങിത്തപ്പാൻ തുടങ്ങുന്നത് വേറെ കാര്യം. അസംബന്ധമായ കാര്യങ്ങളല്ലേ, പരസ്പര ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെയാണ് പരാമർശിച്ചു പോകുന്നതായിട്ട് സൂചിപ്പിക്കുന്നു. ആട്ടക്കള എന്ന ചവിട്ട് നാടകത്തിൽ ബക്കറ്റിന്റെ ഒരു കഥാപാത്രം പറയുന്നു: നിനക്ക് വിവരമില്ല, ഉയരവുമില്ല, ബുദ്ധിയില്ല, ബൗദ്ധനുമാണ്. ഏതിനും കേശവ ധൃതബുദ്ധ ശരീരനെ ചെന്ന് കാണ് കൃഷ്ണ കൃഷ്ണ. കളവ് പോയൊരു കഴുതിയെ കത്ത് രണ്ട് കഴുതകൾ കർണാടക സംഗീതത്തെ സംവദിക്കുന്നതാണ് ബക്കറ്റ് ശ്യാമുമേനവന്റെ കൈതേ കൈതേ കൈതേരിമാക്കം എന്ന ഏകാംഗം. രണ്ടംഗങ്ങളുള്ള ഒരു നാടകമാണെന്ന് പറയുന്നുണ്ട്. അന്നേരം പറയാ, രണ്ട് പേര് കാത്തു നിൽക്കുന്നതാകും അല്ലേ, വരാനില്ലാത്ത ഒരാളെന്ന്. അപ്പൊ അതുകൊണ്ട് കഴുതകളായിട്ട് പറയുക. സ്വയം നഷ്ടം വന്നൊരു കഴുത തിരിച്ചെത്തുന്നവരെ മറ്റേ രണ്ട് കഴുതകൾക്ക് ഒഴിവാണ്. ഭാണ്ഡം ചുമക്കണ്ട. അല്ലേലും ഭൂതവും നാട്ടുവർത്തമാനവും അല്ല അവരുടെ ഭാരം. ആവി പറന്ന ഭാവിയാണ്, കുഴൽപ്പൂട്ടാണ്. അപ്പോൾ ഒരു കഴുതക്കുട്ടി വന്ന് കരയുന്നു. ഇന്നിനി മറ്റേ കഴുത വരില്ല. താഴമ്പൂ വിടരുന്ന വല്ല രാത്രിയും നോക്കിയാൽ മതി. താഴമ്പൂവും കഴുതകളുമായി ബന്ധങ്ങൾ രണ്ടും കഴുതയാണ്. കുട്ടി കഴുതേനെ തുരത്തി മറ്റു രണ്ട് കഴുതകൾ തമ്മിൽ പറയുന്നു: ഇന്നലെ ഈ പുഴയിലല്ലായിരുന്നോ വണ്ണാൻകേളും നമ്മെ അലക്കാൻ കൊണ്ടുവന്നത്? പിന്നെ ഏത് പുഴയിലെന്ന ഗർഭശ്രീമാന്റെ ധാരണ? കോരപ്പുഴയിലെ. നോവൽ ബുക്കുകളിലും ബക്കറ്റ് അധ്യം വെച്ചു കൊടുത്തിട്ടുണ്ട്. ഉപ്പ്, മുളക്, കൊത്തമ്പാലരി തുടങ്ങിയ പേപ്പർ ബാക്കുകൾ തുടങ്ങുന്നത് തന്നെ കുന്നംകുളം വാറുണി വക കരിമരുന്ന് പ്രയോഗത്തോടെയാണ്. വാക്കുകളില്ല. ഓലപ്പടക്കം, ഗുണ്ട, ഡയന എന്നിവ പൊട്ടിത്തെറിപ്പിച്ചാണ് അസ്ഥി മനുഷ്യന് ദുഃഖമേ വരുത്തുവെന്ന് വേൽമുരുകൻ സ്ഥാപിച്ചെടുത്തുകൊണ്ട് ചെന്ന് ഭദ്രമായി അലമാരി വെച്ച് പൂട്ടി താക്കോൽ ഒളിപ്പിക്കുന്നത്. വായന വശമില്ലാത്തവർക്ക് മാത്രമല്ല പാടാനറിയാത്തവർക്കും അതീതനാണ് ശാമുവേൽ. തൻ്റെ ഒരു ബക്കറ്റ് കൃതികളുമായി ദൂരെ മാറി നിൽക്കുന്നത് ദേഹോപദ്രവം ഭയന്നാണ്. പുളിച്ചത് പറഞ്ഞോ, പക്ഷെ തല്ലരുത്, എന്നോട് നോവും. തൻ്റെ ആരാധക വൃന്ദവാദ്യത്തിൽപ്പെട്ട നസ്രാണികളായ
സഹസ്രാണികളായ നസ്രാണികളെ ഓടുമാന് പദ്യമായിരുന്നു. പരിശുകളുമായി തോളൊരുമരുതെന്നും അവറ്റയുടെ കയ്യിൽ കത്തി കാണുമെന്നും ഭയന്ന് പ്രസ്ഥമായ പരന്തരി സ്ത്രീ പുരുഷ ദുർഗന്ധം സഹിക്കാൻ കഴിയാഞ്ഞുമാണ് അപ്രകാശിതമായ തൻ്റെ ചരമക്കുറിപ്പിൽ ഷാമുവേൽ ബക്കറ്റ് കമിഴ്ത്തിക്കൊട്ടുന്നു. നോൻ അന്വേഷിച്ചത് വേറൊന്നാണ്. കല, കലമാൻ, കലന്തൻ കുട്ടിയാദികളുടെ രൂപഘടന എവ്വിധമാണ്? ഓരോന്നിനും എത്ര രൂപ വില വരും? എത്ര രൂപയ്ക്ക് മുറിയാം? കഴുതേനെ കാത്തു കാത്ത് നാടകം എഴുതുന്ന തിരക്കിൽ ഒന്നും രൂപത്തിലായില്ല. ഇങ്ങനെയാണ് നാടകം അവസാനിക്കുന്നത്. മൊത്തത്തിൽ സാമുവൽ ബക്കറ്റിൻ്റെ ഗോതോയക്കാത്ത് എന്ന നാടകത്തെയും അദ്ദേഹത്തിൻ്റെ രചനാരീതികളെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് അവാർഡ് നൽകിയവരെയും ഈ ലോകത്തിൻ്റെ വ്യവസ്ഥയും എല്ലാം പരിഹസിക്കുകയാണ് വി കെ ഈ കഥയിലൂടെ ചെയ്യുന്നത്. നന്ദി.